നമസ്കാരം ഇന്ന് 2020 മെയ് 26 ചൊവ്വാഴ്ച വീണ്ടും ന്യൂസ് ടൈമിലേക്ക് പതിയുപോലെ സ്വാഗതം സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെയെല്ലാം തിരികെ നാട്ടിലെത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊറോണ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഇനി മുതൽ വിദേശത്ത് നിന്നും നാട്ടിൽ മടങ്ങി വരുന്നവർ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്നതിൻ്റെ ചിലവ് സ്വയം വഹിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നിരവധി പേർ എത്തുന്ന സാഹചര്യത്തിൽ ഈ ചിലവ് വഹിക്കാൻ പറ്റില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഈ നിലപാടിനെതിരെ പ്രവാസലോകത്ത് വലിയ പ്രതിഷേധമാണ് ആരംഭിച്ചിരിക്കുന്നത് സൗജന്യ ക്വാറന്റൈൻ നിരസിച്ചത് കൊടും ക്രൂരതയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അതേസമയം ഇന്ന് വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യൻ ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തിരികെ നാട്ടിലെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ നിരവധി പേരെയാണ് നാട്ടിലേക്ക് എത്തിക്കുകയെന്നും ഇതിൻ്റെ ഭാഗമായി മെയ് 17 മുതൽ ജൂൺ 13 വരെ 60 രാജ്യങ്ങളിൽ നിന്നായി 100,000-ൽ പരം ആളുകൾ തിരികെ എത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ബഹ്റിൽ നിന്നും ഇന്ന് കോഴിക്കോടേക്ക് പോയ വിമാനത്തിൽ 179 യാത്രക്കാരെയാണ് നാട്ടിലെത്തിച്ചത് ഇനി യു എയിൽ നിന്നുള്ള റിപ്പോർട്ടുമായി സോണിയ ഒത്തു ചേരുന്നു യു എയിൽ കോവിഡ് പശ്ചാത്തലത്തിൽ നടപ്പാക്കി വന്നിരുന്ന നിയന്ത്രണങ്ങളിൽ 70% നീക്കം ചെയ്തു നാളെ മുതൽ എമിറേറ്റിൽ ജനജീവിതം കൂടുതൽ അയവുള്ളതാകും ഷോപ്പിംഗ് മാളുകൾ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയങ്ങളിൽ പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട് ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന സന്ദർശകരുടെ 70% വരുന്നയാളുകൾക്കാണ് പ്രവേശിക്കാനാവുക എന്ന് ദുബായ് എക്കണോമി വ്യക്തമാക്കി മാളുകളിലെ പാർക്കിംഗ് സൌകര്യം 30% തുറന്നു നൽകുക 12 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലും പ്രായമുള്ളവർക്ക് പ്രവേശനാനുമതി നൽകില്ല ഇതുവരെ അടച്ചിട്ടിരുന്ന ജിമ്മുകൾ ഫിറ്റ്നസ് സെന്ററുകൾ സിനിമാശാലകൾ കോച്ചിംഗ് സെന്ററുകൾ എന്നിവയുൾപ്പെടെ മുഴുവൻ സേവനങ്ങളും നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസാന ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വിളിച്ചു ചേർത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് സുപ്രീം കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനമായത് ദുബായ് മെട്രോ സർവീസുകളും നാളെ മുതൽ സാധാരണ നിലയിൽ രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പ്രവർത്തിക്കും തൊഴിൽ സ്ഥാപനങ്ങളിലേക്ക് 50% തൊഴിലാളികൾക്ക് ജോലിയിൽ നേരിട്ടെത്താനും അനുമതി നൽകിയിട്ടുണ്ട് ഇതിനിടെ യു എയിൽ ഇന്ന് 779 പേർ പുതിയതായി കോവിഡ് ബാധിതരായി 5 പേർ കൂടി മരണപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ 253 ആയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗബാധയുണ്ടായ 31,086 പേരിൽ നിലവിൽ രോഗബാധിതരായി തുടരുന്നത് 14,851 പേരാണെന്നും 15,982 പേർ ഇതിനകം സുഖം പ്രാപിച്ചുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സോണിയ ദുബായ് ഖത്തറിൽ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള മരണസംഖ്യ വർദ്ധിക്കുകയാണ് പുതുതായി 2 പേരുടെ മരണമാണ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത് ഇവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമല്ല ഇതോടെ ആകെ കോവിഡ് മൂലം മരിച്ചവർ 28 ആയി ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവർ 47,207 ആണ് അതേസമയം അസുഖം ഭേദമാകുന്നവരുടെ എണ്ണം ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നത് ആശ്വാസകരമാണ് 1,481 പേർക്കാണ് പുതുതായി അസുഖം ഭേദമായത് ആകെ 205 പേരാണ് ഇപ്പോൾ അത്യാഹത വിഭാഗത്തിൽ കഴിയുന്നത് ബഹ്റിനിൽ നിന്നും ഇന്ന് അല്പം ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത് ഇവിടെ ഇന്ന് 7 മണി വരെ 166 പേർ രോഗമുക്തരായി ഇതോടെ ഇവിടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 4,753 ആയി നിലവിൽ 4,397 പേരാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത് ആകെ പരിശോധനകളുടെ എണ്ണം 282,667 ആണ് ആകെ 14 പേരാണ് ബഹ്റിനിൽ മരണപ്പെട്ടത് സൗദി അറേബ്യയിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇന്ന് 2,782 ആളുകളാണ് രോഗമുക്തി നേടിയത് ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 48,450 ആയി അതേസമയം 1,931 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു ചികിത്സയിൽ കഴിയുന്നത് 27,865 പേരാണ് 12 മരണങ്ങളാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 2 മലയാളികൾ ഉൾപ്പെടെ 9 വിദേശികളും ഇതിൽ ഉൾപ്പെടുന്നു ഇനി കുവൈത്തിനുള്ള വാർത്തയുമായി ഷൈനി ഫ്രാങ്ക് ഒത്തുചേരുന്നു പൊതുമാപ്പ് ലഭിച്ച് ഷെൽട്ടറുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുമായി ഇന്ന് 3 വിമാനങ്ങളാണ് നാട്ടിലേക്ക് പറന്നുയർന്നത് 2 വിമാനം കേരളത്തിലേക്കും 1 എണ്ണം പഞ്ചാബിലേക്കുമാണ് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമുള്ള വിമാനങ്ങൾ ഇന്നുച്ചയോടെ പുറപ്പെട്ടു പൊതുമാപ്പ് കാലയളവിൽ അനധികൃത പ്രവാസികൾക്ക് നിയമപരമായ ശിക്ഷ കൂടാതെ കുവൈറ്റ് ഗവൺമെന്റാണ് ടിക്കറ്റ് നൽകി ജസീറ എയർവേസിൽ നാട്ടിലെത്തിക്കുന്നത് രാജ്യത്ത് കൊറോണയെ നേരിടാൻ പരിമിതമായ അളവിലാണ് സുരക്ഷാ മാസ്കുകൾ കൈവശമുള്ളതെന്ന റിപ്പോർട്ടുകൾ തള്ളി ആഭ്യന്തരമന്ത്രി അനസ് അൽ സാലെ
രാജ്യത്ത് 13 ലക്ഷത്തിലേറെ മാസ്കുകൾ ഉള്ളതായാണ് റിപ്പോർട്ടുകൾ വന്നത്. ഇത് സംബന്ധിച്ച് പ്രാദേശിക ലേഖകന്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. സംഖ്യകളുടെ കൃത്യതയെക്കുറിച്ച് ഉറപ്പില്ലെങ്കിലും രാജ്യത്ത് ഈ സംഖ്യകൾ കൂടുതലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിന് ആവശ്യമായ മാസ്കുകൾക്കുള്ള ഇറക്കുമതി അനുമതി നൽകിയിട്ടുണ്ടെന്നും രാജ്യത്തെ എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് മാസ്കുകൾ ലഭ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കിയിരുന്നു. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാത്തവർക്ക് 5,000 ദിനാർ പിഴയും 3 മാസം വരെ തടവും അല്ലെങ്കിൽ പിഴയുമാണ് ലഭിക്കുക. പൊതുജനങ്ങളെ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക രഹസ്യ സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മാസ്കുകൾ വില കൂട്ടി വിൽക്കുന്നവർക്കെതിരെ കർശന നടപടികളാണ് അധികാരികൾ സ്വീകരിക്കുന്നത്. കർഫ്യൂ നിയമം ലംഘിച്ചതിനെ തുടർന്ന് 24 സ്വദേശികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 685 രോഗികൾ കൂടി പുതിയതായി കൊറോണ മുക്തരായി. ഇതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 7,306 ആയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ ബാസിൽ അൽസബ അറിയിച്ചു. കോവിഡ് ചികിത്സയിലായിരുന്ന ഒരു മലയാളി കൂടി ഇന്ന് കുവൈറ്റിൽ മരണപ്പെട്ടു. കണ്ണൂർ താഴെ ചൊവ്വ സ്വദേശി അജയൻ മാമ്പുറത്ത് 62 വയസ്സാണ് ഇന്ന് മരണമടഞ്ഞത്. കോവിഡ് ചികിത്സയിൽ അദാൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നു. കുവൈറ്റിലെ അൽമൻ കമ്പനിയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായിരുന്നു. കുവൈറ്റിൽ നിന്നും 4 PM ന്യൂസിന് വേണ്ടി ഷൈനി ഫ്രാങ്ക്. സംസ്ഥാനത്ത് 67 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം 10 പേർ രോഗമുക്തരായി. പാലക്കാട് ജില്ലയിൽ മാത്രം 29 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെയായി 6 പേരാണ് സംസ്ഥാനത്ത് മരണപ്പെട്ടത്. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ എണ്ണം 100,000 കവിഞ്ഞു. അതേസമയം സംസ്ഥാനത്തേക്ക് പാസ്സില്ലാതെ വരുന്നവർക്ക് കനത്ത പിഴ ചുമത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 28 ദിവസം നിർബന്ധിത ക്വാറന്റൈനും ഇവർക്ക് ഏർപ്പെടുത്തും. കേരളത്തിലെ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചു. പുതിയ തീരുമാനപ്രകാരം ഇനി മുതൽ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രധാന പട്ടണങ്ങളിലും മാത്രമായിരിക്കും സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ നടപടി. സ്റ്റോപ്പുകളുടെ എണ്ണം കൂടുതൽ യാത്രക്കാരുടെ പരിശോധനയ്ക്ക് തടസ്സമാകുന്നു എന്നായിരുന്നു കേരളത്തിന്റെ പരാതി. ഇനി ഒമാനിൽ റിപ്പോർട്ടുമായി സപ്ന അനൂപി ജോർജ് ഒത്തുചേർന്നു. ഇന്ന് 348 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 171 പേർ സ്വദേശികളും 177 പേർ വിദേശികളുമാണ്. ഇന്ന് 134 ആൾക്കാർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. മൊത്തത്തിൽ 2067 പേർ രോഗവിമുക്തരായിട്ടുണ്ട്. എന്നാൽ 37 ആൾക്കാർ ഒമാനിൽ ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. ഗൾഫിൽ കുടുങ്ങിയ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന്റെ 3ാം ഘട്ട വിമാന സർവീസിന്റെ ഭാഗമായി ഒമാനിൽ നിന്നുള്ള ആദ്യ വിമാനം വ്യാഴാഴ്ച പുറപ്പെടും. പ്രവാസി സമൂഹത്തിന്റെ അഭിനന്ദനം പിടിച്ചുപറ്റിയ ഒരു വാർത്തയാണ്. അസുഖബാധിതനായ മകനെ ഒരു നോക്ക് കാണാൻ പോകാൻ വഴിയില്ലാതെ വലഞ്ഞ തൃശൂർ സ്വദേശി വില്യംസിന് സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത മനസ്സ് കാട്ടിയ കരുനാഗപ്പള്ളി സ്വദേശി അനിൽകുമാറിന്റെ നല്ല മനസ്സ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങിയ അനിൽകുമാറിന്റെ ടിക്കറ്റും മറ്റും നൽകിയത് എംബസിയുടെ സഹകരണത്തോടെ ഒമാൻ വേൾഡ് മലയാളി ഫെഡറേഷനാണ്. മസ്കറ്റിൽ നിന്ന് സപ്ന അനൂപി ജോർജ്. ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 6,000 കവിഞ്ഞ ദിവസമാണിന്ന്. ആകെ 6,535 പേരിലാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 146 മരണങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 80,722 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ആകെ 4,167 പേരാണ് രാജ്യത്ത് മരണപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഡൽഹിയിലുമാണ് രോഗവ്യാപനം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. മുംബൈയിൽ ഇന്ന് രാത്രി മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. കൊറോണ എന്ന യാഥാർത്ഥ്യത്തെ പതുക്കെ ലോകം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. മരുന്ന് കണ്ടെത്തുന്നതുവരേക്കും കടുത്ത നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്ന സാഹചര്യം പല രാജ്യങ്ങളും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴും വേണ്ട നിയന്ത്രണങ്ങൾ സ്വയം പാലിക്കാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് ടൈം അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.